हेलो वेलकम बैक टू साउथ क्यूज़ीन टेस्टी रेसीपी या स्वप्न राकेश इन रेसीपी पर अटीपुरी वेजिटेरियन इष्ट डिश् पनीर घी रोस्ट अब यूशली ना पनीर घी रोस्ट ना हॉल मसाला लाइक नमें मुलग मल अद ड्राई रोस्ट अगर ओर आवश्यक ई रेसीपी अगे वाले ईसी आईट नमुके जस्ट पउडर्स वीटल अब वेपा पेटर डिशा अब कूड़ा तेपी इंडो चाइनीस फुड्डिष्टपूर ई पनीर घी रोस्ट इष्टावान चांस एल वाले टेस्टी आईटर पनीर घी रोस्ट अब रेसीपी तीर का चानलिष्टि तीर्च सब्सक्रैबो 80% आलका सब्सक्रिप्शन चानल का अब प्लस चानल सब्सक्रैब चानलिष्टि लाइक कमेंट नि फीडबैक्स कमेंटू चानल रेसीपीसिष्टीस फ्रेंस रिलेटीवसूँ षेर अब नमुक नोकी चरा और अटीपुरी पनीर घी रोस्ट पेट निमिष नेर नमुक रेडिया नोकियालो यानि ई रेसीपी चाहान 1.5 किलो होम मेड पनीर यूस इन स्टोर बोट और 1.5 kg स्टोर बोट पनीर मेटो ई और वीडियो रेसीपीस कहूट पनीर फ्रईम पनीर घी रोस्ट अब आदमी ते या पात्र पनीर अलोटर 2.5 टीस्पू मुलग पड़िया चेरत काश्मीरी चिली मुलग पड़िया उपयोग टीसपू कुमुक पड़ी आवश्यक उप चेत कुछ मजल पड़ी कूड़े चेत काल टीसपू मजल पड़ी कूड़े चेत नाइट मिक्स न कई वे मिक्स जस्ट आ पात्र टापी ना अब पनीर पड़िपा कटे मसाल चेर्त नाइट मिक्स पनीर और 10 मिनट नमक मेटो और नॉन स्टिक पैन गैस फ्लेम वोचु या सणफ्लवर ऑयल यूस पनीर फ्राई चाहान रू बैचस या पनीर फ्राई चेदा अब आद्य बैच पनीर कंप्लीट या याडे फ्राई चेद कहो नाइट मसाल मुरी पनीर और हार्डाई पुन सॉफ्ट मसाल मुरी नमुक किटिया मे अब आद्य बैचस और सैड नाइट मसाल फ्राई चेद वो नमुक मत सैडक इन बैच नाइट फ्राई आई वन नमक पात्र कोल रैच या पनीर फ्राई चेदान मीडियम टू लो फ्लेम मेन्ट वे पनीर फ्राई चेदा ई पनीर फ्राई नमुक स्टार्टर वेणी सर्वियाँ पटो टोमाटो सोसो चिली सोसो चेर्त कयंर टेस्टी कुष्टपुर अब नमुक इन पनीर रोस्टे नोक इत पनीर फ्राई मे रेडी आईटू അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഉരുളി നോക്കി ഗ്യാസ് ഫ്ലെയിമിലോട്ട് വെച്ചു കൊടുത്തു എന്നിട്ട് ഒരു 4 ടേബിൾസ്പൂൺ നെയ്യാണ് ഞാൻ ചേർത്തിരിക്കുന്നത് അതിനുശേഷം ഒരു 5 സവാള വലുപ്പമുള്ള സവാള കുക്കറിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തു വെന്തതിന് ശേഷം അതിനെ ഞാൻ മിക്സറിലിട്ട് അരച്ചെടുത്തിരിക്കുന്ന ഓണിയൻ പ്യൂരിയാണ് ഞാൻ ഇവിടെ ചേർത്തിരിക്കുന്നത് അത് ഈ റെസിപ്പിക്ക് ഒത്തിരി രുചി കൊടുക്കും നന്നായിട്ട് വെന്ത് വന്ന ഓണിയൻ ആയതുകൊണ്ട് സവാള ആയതുകൊണ്ട് തന്നെ ഒരുപാട് അങ്ങ് വഴറ്റേണ്ട കാര്യമില്ല അതോടൊപ്പം തന്നെ ഞാൻ ഇപ്പോ ചേർത്ത് കൊടുക്കുന്നത് 1.5 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കുകയാണ് ഇനി ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പച്ചമുളകാണ് ഒരു 5 എരിവ് കുറഞ്ഞ പച്ചമുളക് നന്നായിട്ട് സ്ലൈസ് ചെയ്ത് അരി ചെയ്ത് കൊടുക്കുകയാണ് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ചേർക്കാൻ പോകുന്ന ഒരു 3.5 ടീസ്പൂൺ കാശ്മീരി ചില്ലിയും മുളകുപൊടിയാണ് അത് നല്ല ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഗ്രേവിക്ക് അതും ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് പച്ചമുളകൊക്കെ നന്നായിട്ട് മാറിയതിനു ശേഷം 2 ടൊമാറ്റോ നന്നായിട്ട് പേസ്റ്റ് ചെയ്ത് അരച്ചെടുത്ത പ്യൂരിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ടൊമാറ്റോ പ്യൂരി
ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. ടൊമാറ്റോയെ ചൂടുവെള്ളത്തിലിട്ടൊന്ന് ബ്ലാൻഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ തൊലി മാറ്റിയതിന് ശേഷം മിക്സറിലിട്ട് അരച്ചെടുത്താൽ മതി. നന്നായിട്ട് ടൊമാറ്റോ പ്യൂരിയുടെ പച്ചമണം മാറിയതിന് ശേഷം കുറച്ച് കറി ലീവ്സും ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു 1.5 teaspoon സോയാ സോസും 2 teaspoon ടൊമാറ്റോ സോസുമാണ്. സോസസിലൊക്കെ ഉപ്പുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഗ്രേവിയിൽ ഇതുവരെ അഡീഷണൽ ആയിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. അത് മാത്രമല്ല, നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച പനീറിലും ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടാണ് ഫ്രൈ ചെയ്തിരുന്നത്. ഇപ്പോൾ ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീറും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ പനീറും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഉപ്പ് ചേർത്തിട്ട് നോക്കിയിട്ട് മാത്രം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് ഒരു 1.5 teaspoon ചതച്ച കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടിയും നിങ്ങളുടെ എരിവിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. ഇത് അത്യാവശ്യം സ്പൈസി ആയിട്ടൊരു പനീർ ഗീ റോസ്റ്റ് ആണ്. സ്പൈസി ആയിരുന്നാലാണ് ഇത് കുറച്ചുകൂടെ രുചി കൂടുന്നത്. ഇപ്പോൾ ഞാൻ പെപ്പർ പൗഡർ ചേർത്ത് കൊടുത്തു. ഇനി ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഓൾറെഡി ഗ്രേവിയിലൊക്കെ നല്ല ഉപ്പിൻ്റെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ പനീർ ഗീ റോസ്റ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല മണവും നല്ല ടേസ്റ്റും ഒക്കെയാണ് ഇപ്പോൾ ഗീ റോസ്റ്റിന്. അപ്പോൾ എല്ലാവരും ഈ പനീർ ഗീ റോസ്റ്റ് ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക്സും ഒക്കെ കമൻസിൽ അറിയിക്കുക. ഞാനൊരു പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും ഉടനെ തന്നെ തിരിച്ചു വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക് യു, ബൈ.